സൂക്ഷിച്ചിരുന്ന 1.5 കിലോളം കഞ്ചാവുമായി രണ്ടുപേർ മുണ്ടക്കയം പോലീസിന്റെ പിടിയിൽ. സ്ഥിരമായി മേഖലയിൽ കഞ്ചാവ് വിതരണം ചെയ്തിരുന്നവരാണ് അറസ്റ്റിലായതെന്ന് മുണ്ടക്കയം പോലീസ് പറഞ്ഞു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1.5 കിലോയോളം കഞ്ചാവുമായി രണ്ടുപേരെ മുണ്ടക്കയം പോലീസ് പിടികൂടി. കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്കാട് ഞറക്കാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മാർത്താഴ വീട്ടിൽ പരീത് റാവത്തുറുടെ മകൻ ബിബിൻ ഷാ, ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ മുഹമ്മദ് ഷെഫീഖ് എന്നിവരെയാണ് മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്നും 1 കിലോ 350 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. മേഖലയിൽ സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണ് ബിബിൻ ഷാ എന്ന മുണ്ടക്കയം CI സാഗർ VN പറഞ്ഞു. ഇളങ്കാട് ഭാഗത്ത് അനധികൃതമായി കഞ്ചാവ് സൂക്ഷിക്കുന്നതായും അതിലേക്കുള്ള വിവരം ലഭിക്കുക അനുസരിച്ച് ഇളങ്കാട് ഭാഗത്ത് ഒരു പാറക്കുളം അതിന് സമീപത്തായി ഒരു വീട്ടിൽ പരിശോധന നടത്തിയ സമയം 1 കിലോ 350 ഗ്രാം അടുപ്പിച്ചുള്ള കഞ്ചാവ് കിട്ടുകയുണ്ടായി. അതിലേക്ക് ആ സമയം അവിടെ ഉണ്ടായിരുന്ന ബിബിൻ ഷാ റാവത്തർ എന്ന് പറയുന്ന ഒരാളെയും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇയാൾ ദീർഘകാലമായി കഞ്ചാവ് ഉപയോഗിച്ചു വരുന്ന ആളെന്നാണ് അറിവായിട്ടുള്ളത്. ഇയാൾക്ക് മറ്റ് കേസുകളൊന്നും നിലവിലുള്ളതായി അറിവില്ല. അതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നീക്കങ്ങൾ മറ്റന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ സ്വീകരിക്കുന്നതാണ്. ഇയാൾക്ക് കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചു നൽകുന്ന പ്രധാന കണ്ണികളിൽ ഒരാളാണ് മുഹമ്മദ് ഷെഫീഖ് എന്നും മുണ്ടക്കയം പോലീസ് അറിയിച്ചു. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി DYSP നിർദ്ദേശപ്രകാരം മുണ്ടക്കയം SI VN സാഗറിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ SI VS മുരളീധരൻ, SIമാരായ അനൂപ് കുമാർ, ട്രെയിനിംഗ് SI ശരത് AS, ASIമാരായ മനോജ് രാജേഷ് R, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജു, സന്ദീപ്, റോബിൻ, ജോബി എന്നിവർ നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തിവരുന്നതായി മുണ്ടക്കയം CI സാഗർ VN പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.